ഹേ ഗൈസ്, എന്തൊക്കെ ശേഷം സുഖമാണ് വിചാരിക്കുന്നത് കേട്ടോ. പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും നമ്മൾ തമ്മിലേ കണ്ടതുപോലെ തന്നെ നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക തന്നെ വേണം. യു കെയിൽ നമ്മൾ ഒരുപാട് മലയാളികൾ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ യു കെയിൽ വന്നുള്ള സ്റ്റുഡൻസോ അല്ലെങ്കിൽ മറ്റ് വർക്ക് വിസയിൽ വന്നിട്ടുള്ളവർ ചെയ്തിട്ടുള്ള തെറ്റുകൾ, മൈഗ്രൻസ് ഇവിടെ വന്നവർ ചെയ്തിട്ടുള്ള തെറ്റുകൾ പലതും, പോസിറ്റീവും നെഗറ്റീവും ഇങ്ങോട്ടും ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട് അല്ലേ. അതേപോലെ തന്നെ ഈ അടുത്തിടെ മലയാളികൾക്കിടയിലുണ്ടായ ഒരു മാറ്റം, അത് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടൊരു കാര്യമാണ്. നിങ്ങൾ മുന്നോട്ട് ഷെയർ ചെയ്യണം. ആരും ചെയ്യുന്നത് കണ്ടിട്ടില്ല, ആരും അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. പലരുടെ നിന്ന് കയ്യിൽ ക്യാഷ് മേടിച്ചിട്ട് ഇൻഫ്ലുവൻസേഴ്സ് വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ശരിക്കും ഒരു എന്താ പറയുക, ഒരു 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 അതവരുടെ ബിസിനസ്സാണ് അല്ലെങ്കിൽ അവരുടെ ജോലിയാണെന്ന് വിചാരിക്കാം അല്ലേ. അപ്പോൾ എന്നാലും ഇവിടെ ഉള്ള നല്ല കാര്യങ്ങൾ നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. ആദ്യമായി ചാനൽ ഇൻഫോർമേറ്റീവ് എയർലൈൻ ചാനൽ കൊച്ചി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ട്യൂഷൻ മലയാളം നമ്മൾ ഷെയർ ചെയ്യുന്നു എടുത്തതും. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ യു കെയിൽ എത്തിയിട്ടുള്ള ഒരുപാട് മലയാളികളുണ്ട്. അത് സ്റ്റുഡൻറ്റ് വിസയിലും സ്റ്റുഡൻറ്റ് ഡിപ്പെൻഡൻ്റ് ആയിട്ടും, അതുപോലെ എന്താണ് കെയർ വിസയിലും കെയർ ഡിപ്പെൻഡൻ്റ് ആയിട്ടും, ഇനിയിപ്പോൾ എന്താ പറയുക, മറ്റ് വർക്ക് വിസയിൽ നേഴ്സുമാരും അവർ ഡിപ്പെൻഡൻ്റ് ആയിട്ടൊക്കെ ഒരുപാട് മലയാളികൾ യു കെയിലേക്ക് കടന്നെത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഉണ്ടായൊരു മാറ്റം, പലരും നമ്മൾ മുന്നെല്ലാം ഇവിടെ വരുമ്പോൾ നമുക്കറിയാം ഇവിടെ എല്ലാവരും വന്നുടൻ തന്നെ പാർട്ട് ടൈം കണ്ടുപിടിക്കാനായിട്ട് പോകും അല്ലേ. ഇപ്പോഴും അങ്ങനെ തന്നെ പോകുന്നുണ്ട്, പോകുന്നില്ല എന്നല്ല. പക്ഷേ വന്ന് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മാറ്റം ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും അവരവരുടെ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കറിയാം, എനിക്കറിയാം കുറേ പ്രൊമോഷൻസ് എനിക്ക് വരും. എൻ്റെ ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബിൽ അധികം പ്രൊമോഷൻസ് കാണാറില്ല. അത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വരാഞ്ഞിട്ടല്ല, ഇനി ചിലതൊന്നും എനിക്ക് എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ചിലരുടെ കയ്യിൽ നിന്ന് ഞാൻ പൈസ ചോദിച്ച് മേടിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാർ അത്രയ്ക്ക് ഉടായ്പമാരും അലമ്മമാരും ഒരു ഉടായ്പം അത്രയ്ക്ക് അവന്മാർക്ക് എന്താ പറയുക, നമ്മളെ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ അവന്മാരുടെ അടുത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് സ്റ്റുഡൻസ് അവരുടെ സംരംഭമാണ്, ആദ്യത്തെ സംരംഭമാണ് ഇല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റാർട്ടപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് നമ്മുടെ ഹെൽപ്പ് ചോദിച്ച് വരാറുണ്ട്. അപ്പോൾ ഈ ഹെൽപ്പ് ചോദിക്കുന്നവരും നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ചിലർ നമ്മൾ കാണുമ്പോൾ എനിക്ക് തോന്നും അപ്പോൾ നല്ലതാണ് ഓക്കെയാണ് എന്ന് തോന്നുമ്പോൾ ഞാൻ അവർക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള വീഡിയോസൊക്കെ നല്ല റീച്ച് പോകാറുണ്ട്. നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ്സിൻ്റെയോ അല്ലെങ്കിൽ സലൂൺസിൻ്റെയോ ഇപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ അധികമൊന്നും ചെയ്യാറില്ല, പ്രോത്സാഹിപ്പിക്കാറില്ല. പല ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലെ ക്യാഷ് മേടിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ ആ പരിപാടിയില്ല. നിരന്തരം നമ്മൾ അഡ്വർടൈസ്മെൻറ്റ്സ് മാത്രം കൊടുക്കുന്ന പരിപാടി നമ്മുടെ പ്ലാറ്റ്ഫോമിലേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പലതും പ്രോത്സാഹിപ്പിക്കാറില്ല. പക്ഷേ നമുക്കറിയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് മലയാളികൾ യു കെയിൽ അടുത്ത കാലത്ത് ബിസിനസ് മേഖലയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിന് കുറേ റീസൺസ് ഉണ്ട്. ഒന്ന്, യു കെയിൽ ഒരു നല്ലൊരു അവസരം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ജോലി ചെയ്ത് ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളത് യു കെയിൽ എന്താ പറയുക, ലക്ഷപ്രഭു ആവുക ഇല്ലെങ്കിൽ കുറച്ച് സേവിങ്സ് ഉണ്ടാക്കുക എന്നുള്ളത് നടക്കില്ല. അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടുത്തെ ജോലി എപ്പോഴും ബ്രെഡ് ആൻഡ് ബട്ടറിന് വേണ്ടി മാത്രമുള്ളതാണ് എന്നുള്ളത് എല്ലാവർക്കും, അത് യൂറോപ്യൻ കൺട്രീസിൽ എവിടെയാണെങ്കിലും എല്ലാ രാജ്യത്തും ഇത് തന്നെയാണ്. ജോലി ചെയ്തിട്ട് നമുക്ക് ഓൺലി നമുക്ക് ബ്രെഡ് ആൻഡ് ബട്ടറിന് വേണ്ടിയിട്ടുള്ള പൈസ മാത്രമേ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. എന്നാൽ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഇവിടെ കുറച്ച് എന്തെങ്കിലും മെച്ചം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കേസുകൾ തന്നെയാണ്. ഈ അടുത്തിടെ നമുക്ക്, ഞാൻ പറഞ്ഞു, ഞാൻ വർഷങ്ങൾ മുമ്പ് വന്നപ്പോൾ എൻ്റെ അടുത്ത്, അതിൻ്റെ വർഷങ്ങൾ മുമ്പ് എവിടെയുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, ഇവിടെ പൈസ ഉണ്ടാക്കണമെങ്കിൽ ബിസിനസ് എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു ഈ അടുത്തിടെ ഈ വന്നിട്ടുള്ള ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഈ അടുത്തിടെ ഇങ്ങോട്ട് വന്നിട്ടുള്ള ഒരുപാട് പേര് അത് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വരുന്ന സ്റ്റുഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും സ്റ്റുഡൻസ് അല്ല, സ്റ്റുഡൻറ്റ് കോഴ്സ് കഴിയുമ്പോൾ തന്നെ പലരും നമ്മുടെ അടുത്ത് എന്താ പറയുക, ബിസിനസ്സിനെ കുറിച്ച്, ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച്, നമ്മൾ ബിസിനസ്സിൻ്റെ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. നമുക്ക് ഒരുപാട് എന്താണ് ബിസിനസ് കൺസൾട്ടൻസും അതുപോലെ തന്നെ സോളിസിറ്റേഴ്സും ഇതിനൊക്കെ വേണ്ടി അസിസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും നമുക്ക് വൺ ടു വൺ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ബിസിനസ്സിൻ്റെ കേസൊക്കെ ചോദിച്ച് വരാറുണ്ട്. പിന്നെ മറ്റൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, യു കെയിലെ നിയമങ്ങൾ മാറ്റം. തീർച്ചയായിട്ടും യു കെയിലെ നിയമങ്ങൾ മാറ്റം അത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. നമുക്ക് പോസിറ്റീവാണെങ്കിലും ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ മലയാളികളുടെ ഒരു ചേഞ്ച് ഒരു പോസിറ്റീവാണെങ്കിലും, നമുക്കിവിടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നിരിക്കുന്നത് യു കെയിലെ കറണ്ട് നിയമങ്ങൾ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. അതിനകത്ത് നമുക്കൊരു ജോലി കിട്ടുക, സാലറി ത്രെഷോൾഡ് മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു എംപ്ലോയർ നമുക്ക് ഒരു സ്പോൺസർഷിപ്പ് തരിക എന്നുള്ളത് ഇപ്പോൾ കുറച്ചധികം ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. എല്ലാ എംപ്ലോയീസും അത് കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളികളിൽ ഇപ്പോൾ അത് കുറച്ച് അഗ്രസീവായിട്ട് ബിസിനസ് മേഖലയിലേക്ക് ഇറങ്ങാനായിട്ടുള്ള, അല്ലെങ്കിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. പലരും നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. പല ഇൻവെസ്റ്റേഴ്സ് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട്, ഞാൻ എൻ്റെ കയ്യിൽ ഇത്ര ഉണ്ട്, എൻ്റെ കയ്യിൽ അത്രയുണ്ട്, എനിക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എനിക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്ന നല്ല കാര്യം തന്നെയാണ്. കാരണം ഇവിടെ വന്നിട്ടുള്ള സ്റ്റുഡൻസിന് അവർക്ക് അത്രയ്ക്ക് ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാം. ഇതിനകത്ത് ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരൊരു മേഖലയിൽ, നമ്മുടെ മലയാളികളൊരു ബിസിനസ് മേഖലയിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും എന്തായാലും അതിനകത്ത് വിസകളും കാര്യങ്ങളും വരാനുള്ള സാധ്യത ഒരുപാടുണ്ട്. മലയാളികൾക്ക്
മലയാളികൾ തന്നെ വിസ കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ഞാൻ പറഞ്ഞു പാടെ അടിച്ചാക്ഷേപിക്കാനായിട്ട് പറ്റില്ല. കാരണം വെച്ചാൽ മലയാളികൾ എല്ലാവരെയും എന്താ പറയുക സഹായിക്കുന്നില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരുപാട് പേര് സഹായിക്കുന്നവരെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പൈസ മേടിച്ചിട്ടാണെങ്കിലും സഹായിക്കാറുണ്ട്, അതുള്ളത് തന്നെയല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു കമ്പനി തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി തുടങ്ങാനും അത് റൺ ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഫ്രീ ആയിട്ടൊന്നും ആർക്കും സർവീസൊന്നും കൊടുക്കണമെന്ന് ഞാനും പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് അത് റൺ ചെയ്യണം, അതിന് ഒരുപാട് പരിപാടികളുണ്ട്. പൈസ കൊടുത്തിട്ട് പൈസ കൊടുക്കുക, അത് അവരവരുടെ ഇഷ്ടം. ഓക്കെ, പക്ഷേ അങ്ങനെയാണെങ്കിലും ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംരംഭങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ വന്നിട്ടുള്ള സ്റ്റുഡൻസ് ഒന്നോ രണ്ടോ മൂന്നോ നാലോ പേരും കൂടി ഒരുമിച്ച് ചിലപ്പോൾ റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ മറ്റേതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്നിട്ട് എടുത്തിട്ട് ഈ പരിപാടികൾ ഇതേപോലെ വിസ അവർക്ക് എടുക്കാം, മറ്റൊരു എംപ്ലോയറിനെ കാലം ചൂട്ടി പോകണ്ട എന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ടൈമിൻ്റെ അവൈലബിലിറ്റി കുറവുകൾ, ഇല്ലെങ്കിൽ ജോബിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കിട്ടാനായിട്ട് വന്നുടൻ തന്നെ ഡിപ്പെൻഡൻസോ കാര്യങ്ങളോ എല്ലാവരും വന്നുടൻ തന്നെ ഇതിൻ്റെ കുറവുള്ളത് കൊണ്ട് തന്നെ അവർ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത്, അതായത് നാട്ടിലെ സ്കിൽസ്, ഇപ്പോൾ പ്ലംബർ ആണെങ്കിൽ പ്ലംബിങ്ങിനുള്ള രജിസ്ട്രേഷനോ കാര്യങ്ങളോ, ഇല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ ഇലക്ട്രീഷ്യന് വേണ്ടിയുള്ള കാര്യങ്ങളോ, അങ്ങനെയുള്ള കുറേ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് തയ്യാറാവുന്ന ഒരുപാടും ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാനും സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാനൊക്കെ ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വരുന്നുണ്ട്. ഒരാളുടെ കാലം ചോട്ടി പോകാതെ സ്വന്തമായിട്ട് ഓൺ കമ്പനീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഈ അടുത്തിടെ വന്ന മാറ്റങ്ങളിൽ കൂടുതലായിട്ട് ഇവിടെ ബൂമായിരിക്കുന്നത് റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയാണ്. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് വന്നു. അതുപോലെ തന്നെ മലയാളികൾക്ക് ഹോട്ടൽ വരെയൊക്കെ ഉള്ള മലയാളികളുണ്ട് ഇവിടെ. ടേക്ക് അവേസും ഉള്ള മലയാളികൾ ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ഓഫ് ലൈസൻസ്, കോർണർ ഷോപ്പ്, അതുപോലെ തന്നെ എന്താ പറയുക ബാറുകൾ, പബ്ബ്, പിന്നെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ്, അതുപോലെ എന്താ പറയുക നമ്മുടെ ഇവൻറ്റ് മാനേജ്മെൻറ്റുകൾ, അതുപോലെ കാറിൻ്റെ, അതുപോലെ മെക്കാനിക് ജോലി, അങ്ങനെ കുറേ കമ്പനീസ്, ഇവിടെ MOT കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കമ്പനികളും റിപ്പയർ ചെയ്യുന്ന കമ്പനികളും ഒരുപാട് മലയാളികൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ മലയാളികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, പോസിറ്റീവായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അത് തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്തത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെയും എല്ലാ സംരംഭങ്ങളും നമ്മളും സപ്പോർട്ട് ചെയ്യണം, ഇവിടെയുള്ള ഓരോരുത്തരും ഇതിനെ സപ്പോർട്ട് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് ആൾക്കാർ ഈ മേഖലയിൽ വരണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ബിസിനസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ല ചെയ്യാൻ അറിയണം കേട്ടോ, അറിയാതെ പോയി തലയിട്ടിട്ട് പൈസ പോകുന്ന ഒരുപാട് ആൾക്കാർ, അതും കൂടി പറയണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയില്ലെങ്കിൽ, പണി അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാർക്കറ്റ് സ്റ്റഡി നടത്തുക, പ്ലാനുകൾ വളരെ നല്ല രീതിയിൽ ഉണ്ടാക്കുക, ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ കണ്ടെത്തുക, ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാവുമെന്ന് ഉറപ്പ് വരുത്തുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും നമ്മളും ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഇറങ്ങുന്നവരും ഇതിൻ്റെ ലോസ് ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട്, അതും കൂടി ശ്രദ്ധിച്ച് ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഇറങ്ങിയാൽ മാത്രമാണ് നമുക്കൊരു ബിസിനസ്സിൽ പിടിച്ചിട്ടാൻ പറ്റുള്ളൂ. എപ്പോഴും പോസിറ്റീവ് മാത്രം ചിന്തിക്കരുത്, ബിസിനസ്സാണ്. ഏറ്റക്കുറച്ചിലുള്ള വിഷയം എന്താ പറയുക താഴുകയും കയറുകയൊക്കെ ചെയ്യും അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇറങ്ങുന്നവർ ഇറങ്ങുക, അതാണ് ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ എല്ലാവരുടെ ബിസിനസ്സിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക, ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഇല്ലാത്തവരെന്തി. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ KRSC എടുക്കാനും മറ്റ് വർക്ക് വിസകൾ എടുക്കാനും 10, 20, 25, 30 ലക്ഷം ഒക്കെ കൊടുത്തിരുന്ന ആൾക്കാർ ഇപ്പോഴത്തെ IHS എമൗണ്ടിനൊക്കെ അത്രയും എമൗണ്ടുകളൊക്കെ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പൈസ എല്ലാവരും ഇല്ലാന്നല്ല, പൈസ പലരും ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മേഖലകളിൽ ഇറങ്ങുക, വിസകൾ കിട്ടും, മറ്റുള്ളവർ സഹായിക്കാനായിട്ട് ശ്രമിക്കുക. അതിനെൻ്റെ എന്തൊക്കെ അസിസ്റ്റൻസ് വേണമെങ്കിലും നിങ്ങൾ തന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാര്യം തീർച്ചയായിട്ടും അവർ അപ്രീഷിയേറ്റ് കാര്യമാണ്, മലയാളികൾക്ക് മാറ്റം. തീർച്ചയായിട്ടും അവർ ഇനിയും മുന്നോട്ട് വരും, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ അടിയിടിയും വെറുപ്പും വിദ്വേഷവും കുതികാല് വെട്ടും പിടിച്ചു പറയും ഇല്ലാതെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ പറഞ്ഞില്ല നല്ലത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും, ഇല്ലാത്ത കണ്ടു കഴിഞ്ഞാൽ വലിച്ചു കയറി ഒട്ടിക്കും. അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഡെയിലി കാണാറുള്ളതാണ്. അപ്പോൾ എപ്പോഴാണ് ഇടയ്ക്കാണ് നമ്മൾ ഇതേപോലെ പോസിറ്റീവ് വീഡിയോസ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുകയുള്ളൂ. നെഗറ്റീവ് ഇത് ഏത് കണ്ടു കഴിഞ്ഞാലും നമ്മൾ വലിച്ചു കയറി ഒട്ടിക്കും. അതിപ്പോൾ ആരാണ് നോക്കാറൊന്നുമില്ല, ഇതുവരെ അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നു, ഇനിയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്താ പറയുക ഒരാളെ പിടിച്ചു പറിക്കുക, ഇവിടെ ബിസിനസ്സിൻ്റെ പേരും പറഞ്ഞിട്ട് ആൾക്കാരെ പൈസ കൊടുത്ത് കൊട്ടേഷൻ കൊടുത്ത് അടിപ്പിക്കുക, നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യമല്ലേ. ഇവിടെയൊക്കെ പരിപാടി ഗവൺമെൻറ് എല്ലാം വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ സോ എന്തും ചെയ്യാം, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നല്ല സപ്പോർട്ട്. സോ എന്താണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. കാണാം, ബൈ.